നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും. രാവിലെ 10 മണിക്ക് ഹെലികോപ്റ്റർ മാർഗമാണ് രാഹുൽ ഗാന്ധി എത്തുക. തുടർന്ന് കൽപ്പറ്റയിൽ റോഡ് ഷോ നടക്കും. പ്രിയങ്കാഗാന്ധി, കെ സി വേണുഗോപാൽ, ദീപാദാസ് മുൻഷി, വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡ് ഷോയുടെ ഭാഗമാകും. 12 മണിക്ക് വരണാധികാരി കൂടിയായ കളക്ടർ ഡോക്ടർ രേണുരാജനാണ് പത്രിക നൽകുക. രാവിലെ 10 മണിക്ക് LDF സ്ഥാനാർത്ഥി ആനിരാജയും പത്രിക നൽകും. റോഡ് ഷോയ്ക്ക് ശേഷമാകും പത്രികാ സമർപ്പണം. സ്മൃതി ഇറാനിയുടെ സാന്നിധ്യത്തിലാകും NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നാളെ പത്രിക സമർപ്പിക്കുക. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പ് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് എത്തുകയാണ്. ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരിക്കുന്നത്? ഒപ്പം തന്നെ ഇന്ന് ആനിരാജയും പത്രിക സമർപ്പിക്കുന്നുണ്ടല്ലോ. മറ്റു വിവരങ്ങൾ. പ്രവിധ, വയനാടിനെ സംബന്ധിച്ച് ഇന്നു മുതൽ തന്നെ മാസ് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. UDFൽ കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും ഇന്ന് മാസ് ക്യാമ്പയിന് തുടക്കം കുറിക്കുന്നു. രാഹുൽ ഗാന്ധി എത്തുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആവേശം UDF ക്യാമ്പുകളിൽ പ്രകടമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് രാഹുൽ ഗാന്ധി എത്തുന്നത്. ഇന്ന് രാവിലെ മുപ്പൈനാട് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം എത്തുക. അതിനുശേഷം റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് വരും. കൽപ്പറ്റയിലേക്ക് 10 മണിയോടുകൂടി തന്നെ റോഡ് ഷോ ആരംഭിക്കും. റോഡ് ഷോ 2 മേഖലകളിൽ നിന്നായാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. ഒന്ന് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരം, മറ്റൊന്ന് കൈനാട്ടി ജംഗ്ഷൻ. അങ്ങനെ അതെല്ലാം രണ്ടും കൂടി സംഗമിച്ച് അതിനുശേഷം നേരെ 12 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ. അത്തരത്തിലുള്ള ക്രമീകരണമാണ് നടത്തിയിട്ടുള്ളത്. ഇന്ന് തന്നെ രാഹുൽ ഗാന്ധി തിരിച്ച് മടങ്ങുന്നതുമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും നേതാക്കൾ. ജനറൽ സെക്രട്ടറിമാരായ പ്രിയങ്ക ഗാന്ധി ഉണ്ടാകും. ഒപ്പം തന്നെ KC വേണുഗോപാൽ ഉണ്ടാകും. ദീപാദാസ് മുൻഷി ഉണ്ടാകും. അതോടൊപ്പം കോൺഗ്രസ് നേതാവായിട്ടുള്ള കനയ്യകുമാറും എത്തും. നേരത്തെ ASFന്റെ നേതാവായിരുന്നു, CPIയുടെ നേതാവായിരുന്നു ആളാണ് കനയ്യകുമാർ. കോൺഗ്രസിലേക്ക് മാറിയ ശേഷം ഇവിടെ ആനിരാജയ്ക്കെതിരെ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രചാരണത്തിന് കനയ്യകുമാർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. KPCCയുടെ ആക്ടിംഗ് പ്രസിഡന്റായിട്ടുള്ള MMSN, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, അബ്ബാസ് അലി തങ്ങൾ, മോൻസ് ജോസഫ് തുടങ്ങിയ UDFന്റെ നേതാക്കളെല്ലാം തന്നെ ഈ റാലിയുടെ ഭാഗമായി രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ടാകും എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം 500,000 ഉയർത്തും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ UDFന്റെ പ്രഖ്യാപനം. അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ള തരത്തിൽ തന്നെയാണ് അവർ പ്രചാരണ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്ന് ആനിരാജ LDFന്റെ സ്ഥാനാർത്ഥിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. 9 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കും. ആ റോഡ് ഷോയ്ക്ക് ശേഷം 10 മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് ശ്രമം. എന്തായാലും വലിയ രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടാക്കാൻ LDFഉം അത്തരത്തിലുള്ള ശ്രമം നടത്തുന്നുണ്ട്. നാളെയാണ് KS സുരേന്ദ്രന് വേണ്ടി സ്മൃതി ഇറാനി വയനാട്ടിലേക്ക് എത്തുന്നത്. കേന്ദ്രമന്ത്രി കൂടിയായ സ്മൃതി ഇറാനി എത്തി നാളെ റോഡ് ഷോ സംഘടിപ്പിക്കും. ആ റോഡ് ഷോയ്ക്ക് ശേഷം KS സുരേന്ദ്രനും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇതുവരെ വയനാട്ടിൽ 2 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ഒന്ന് CMP അരവിന്ദാക്ഷൻ വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ CPML ഒരു സ്ഥാനാർത്ഥിയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. പ്രവിത, ശരി. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിൽ എത്തുന്നുണ്ട്. ഇന്ന് ആനിരാജയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. വിശദമായ വിവരങ്ങളാണ് സുർജിത്ത് അയ്യപ്പത് വയനാട്ടിൽ നിന്നും നൽകിയത്.